ബിഗ് ബോസ് ഹൗസിലുണ്ടായ ചില അപ്രതീക്ഷിത സംഭവങ്ങൾക്കൊടുവിലാണ് വയൽക്കാടായി എത്തിയ സിബിൻ പുറത്തായത്. സിബിൻ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നത് സംബന്ധിച്ച് വലിയ വിവാദങ്ങളും പുറത്തുണ്ടായിരുന്നു. താൻ സ്വയം തീരുമാനിച്ച് പുറത്തേക്ക് വന്നതല്ലെന്നായിരുന്നു സിബിൻ പറഞ്ഞത്. വേണ്ടി വന്നാൽ തന്റെ പുറത്താകൽ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് സിബിൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സിബിന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചർച്ചകൾ ബിഗ് ബോസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഘട്ടം വരെ എത്തിയിരുന്നു. ഇപ്പോഴത് ആദ്യമായി തന്റെ കുടുംബജീവിതത്തെ കുറിച്ച് പ്രേക്ഷകരോട് തുറന്ന് സംസാരിക്കുകയാണ് സിബിൻ. ഒരു മലയാളം മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ സിബിനും ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ആദ്യമായി ഭാര്യ പരിചയപ്പെട്ടതിനെ കുറിച്ചും സുഹൃത്തായ ആരെയുമായുള്ള സൗഹൃദത്തെ കുറിച്ചും അഭിമുഖത്തിൽ സിബിൻ സംസാരിക്കുന്നുണ്ട്. ഭാര്യയുമായി വേർപിരിഞ്ഞ് താമസിക്കുകയാണെങ്കിലും പുള്ളിക്കാരിയെ കുറിച്ച് ഒരു കാര്യവും താൻ മോശമായി സംസാരിക്കില്ല എന്നാണ് അഭിമുഖത്തിൽ സിബിൻ പറയുന്നത്. മുൻ ഭാര്യ എന്ന് പറയാൻ സാധിക്കില്ലെന്നും നിയമപരമായിട്ടുള്ള തന്റെ ഭാര്യയാണെന്നും സിബിൻ പറയുന്നുണ്ട്. തന്റെ കൊച്ചിന്റെ അമ്മയാണ്, ഭാര്യയായാലും അല്ലാതായാലും എന്റെ കൊച്ചിന്റെ അമ്മ എന്നത് മാറില്ലല്ലോ എന്നാണ് സിബിൻ ചോദിക്കുന്നത്. ഭാര്യ സിബിനെ കുറിച്ച് നടത്തിയ ആരോപണത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന അവതാരകയുടെ ചോദ്യത്തിനും സിബിൻ മറുപടി നൽകുന്നുണ്ട്. പുള്ളിക്കാരിയുടെ ആരോപണങ്ങൾ സ്വാഭാവികമാണ്. തങ്ങളുടേത് ലവ് ആൻഡ് അറേഞ്ച് മാരേജ് ആയിരുന്നു. പുള്ളിക്കാരിക്ക് പറ്റിയ ആളായിരുന്നില്ല താൻ. താൻ മോശക്കാരനായതുകൊണ്ടാണ് എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയത് എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് സിബിൻ അതിന് മറുപടിയായി പറഞ്ഞത്. മകനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് വിഷമമുള്ളത്, ബാക്കി ഒരു കാര്യത്തിലും വിഷമമില്ല. എനിക്ക് മകനെ കാണാനും ഇടപഴകാനും മാത്രം സാധിച്ചാൽ മതിയെന്നും അത് മാത്രമാണ് തന്റെ ആഗ്രഹമെന്നും സിബിൻ കൂട്ടിച്ചേർത്തു. തന്റെ ഭാര്യയും ആര്യയും ഒരു സ്കൂളിൽ പഠിച്ചതാണ്. ഒരു തിയേറ്ററിൽ വെച്ചാണ് ആര്യയെ പരിചയപ്പെടുന്നത്. പിന്നെ സ്റ്റാർട്ട് മ്യൂസിക്കിൽ എത്തിയപ്പോൾ മുതലാണ് വളരെ ക്ലോസ് ആകുന്നത് എന്നും ഒരു ഫാമിലി പോലെയാണ് ഇപ്പോൾ ആര്യയും താനുമെന്നും എല്ലാ കാര്യവും തുറന്നു പറയുമെന്നും ആര്യ വഴിയാണ് സ്റ്റാർട്ട് മ്യൂസിക്കിലെ DJ ആയിട്ട് അവസരം ലഭിക്കുന്നതെന്നും സിബിൻ വ്യക്തമാക്കി. സ്റ്റാർട്ട് മ്യൂസിക്കിൽ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ തിരഞ്ഞെടുക്കൽ തെറ്റിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ തനിക്ക് സാധിച്ചിരുന്നു. അതോടെ തുടർന്നും കൂടുതൽ അവസരം ലഭിച്ചു. മാത്രമല്ല 10-40 സിനിമകളിൽ കൊറിയോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1-2 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെന്നും സിബിൻ വ്യക്തമാക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് താൻ. ആ സമയത്തൊക്കെ പപ്പയ്ക്ക് മോശമല്ലാത്ത രീതിയിൽ കാശൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പതിയെ പതിയെ സാമ്പത്തികമായി പ്രതിസന്ധി ഉണ്ടാകാൻ തുടങ്ങിയെന്നും സാമ്പത്തിക തകർച്ച എന്ന് പറഞ്ഞാൽ അന്യായ തകർച്ചയായിരുന്നു എന്നും പപ്പയുടെ ജോലി വരെ പോയെന്നും സിബിൻ പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ് തങ്ങൾ. അപ്പാപ്പൻ മീൻ പിടിക്കുകയും അമ്മൂമ്മ വിൽക്കുകയും ചെയ്യും. താൻ 6-ലും 7-ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പാപ്പനും അമ്മാമയും ജോലി ചെയ്തുണ്ടാക്കുന്ന കാശിലാണ് ജീവിച്ചത്. അപ്പോഴും പപ്പ നേരത്തെ ഉണ്ടാക്കിയ വീടുണ്ടായിരുന്നത് ആശ്വാസമായിരുന്നു. 8-ലൊക്കെ എത്തിയതോടെ വീട്ടിലെ സാമ്പത്തിക പ്രയാസം തനിക്ക് മനസ്സിലായി തുടങ്ങിയെന്നും സിബിൻ പറയുന്നുണ്ട്. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 6 വയൽക്കാടായി എത്തിയ താരങ്ങൾ ഒരാളായിരുന്നു DJ സിബിൻ. മികച്ച മത്സരത്തിലൂടെ വളരെ വേഗത്തിൽ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം സമ്പാദിക്കാനും സിബിന് സാധിച്ചിരുന്നു. എന്നാൽ ജാസ്മിനുമായിട്ട് ചില പ്രശ്നങ്ങളുടെ പേരിൽ സിബിന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനടക്കം സിബിനെതിരെ രംഗത്ത് വന്നതോടെ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു സിബിൻ. അങ്ങനെയാണ് സിബിൻ ഷോയിൽ നിന്നും പുറത്താകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.